ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ഏത് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ തുറന്ന് നോക്കിയാൽ കാണുന്ന ഒരു വിഷയമാണ് പി സി ജോർജും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട്. ബി ജെ പി ഒരിക്കലും പി സി ജോർജിനെ എടുത്തിട്ടില്ല, ബി ജെ പി പാളയത്തിലേക്ക് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും പി സി ജോർജ് ബി ജെ പിക്കാരോടൊപ്പമാണ്. കാരണം പി സി ജോർജ് തിരുവനന്തപുരത്ത് വന്ന് ജയിലിലോട്ട് പോയപ്പോഴും ഇറങ്ങി വന്നപ്പോഴൊക്കെ അഭിവാദ്യം അർപ്പിച്ച് പിന്നെ പി സി ജോർജിൻ്റെ ഒരു 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 കടലാസ് പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടത്. പക്ഷേ ബി ജെ പിക്കാരാണ് അവിടെ അവർ അപ്പം പിന്നെ ബി ജെ പിക്കാരാണ് ഇയാളെ എതിരേറ്റതും വരവേറ്റതും ഇയാളെ യാത്ര അയച്ചതും എല്ലാം കൊണ്ട് നടന്നത് ബി ജെ പിക്കാരാണ്. പക്ഷേ അതിനകത്ത് ബി ജെ പിയിൽ ഒരു അപകടം ബി ജെ പിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബി ജെ പി നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അണികളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിനോട് എതിർപ്പാണ്. കാരണം ഈ പി സി ജോർജിൻ്റെ നയമില്ലാത്ത നയം, ഒരു നിലപാടില്ലാത്ത നയം, അയാൾ ഈ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴി പറയാറുണ്ട്. ഈ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണ് പി സി ജോർജ്. ആ പി സി ജോർജിൻ്റെ ഈ സ്വഭാവത്തിൽ മാത്രമല്ല, പി സി ജോർജിനെ എന്തിനാണ് ബി ജെ പി ചുമക്കുന്നതെന്നാണ് ഒരു ഇന്ന് രാവിലെ എന്നെ അടുത്ത ഒരു ബി ജെ പിക്കാരൻ പറഞ്ഞത്, ഒരു ബി ജെ പിയുടെ മുതിർന്ന തലമുറന്ന ഒരു നേതാവ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ബി ജെ പിയിലെ നേതാക്കന്മാർക്കുൾപ്പെടെ അണികൾക്കുൾപ്പെടെ പി സി ജോർജിനെ ചുമക്കുന്നതിൽ എതിർപ്പാണ്. ഇയാളെ എങ്ങാനും ബി ജെ പിക്കകത്ത് കയറ്റൽ ഇവരെല്ലാം പാർട്ടി വിടുമെന്നാണ് തന്നിരിക്കുന്നത്, കൊടുത്തിരിക്കുന്ന ഒരു അന്ത്യശാസനം. കേരള ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക സമുദായക്കാർ, ഇവരെല്ലാം തന്നെ ഈ പി സി ജോർജിനെതിരാണ്. ഇയാൾ പലപ്പോഴും കേരളത്തിൻ്റെ പിന്നോക്ക സമുദായങ്ങൾക്കെതിരെ വളരെ മോശമായ ഭാഷയിൽ അവരെ വിമർശിച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ബി ജെ പി അങ്ങോട്ട് പോയി പി സി ജോർജിനെ കെട്ടിപ്പിടിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പി സി ജോർജ് അനാഥ പ്രേതം പോലെ നടക്കുകയാണ്. യു ഡി എഫിന് വേണ്ട, എൽ ഡി എഫിന് വേണ്ട, ഇയാളുടെ സ്വഭാവത്തിന് വേണ്ട, യു ഡി എഫ് എൽ ഡി എഫ് എല്ലാം മാറി മാറി പരിശോധിക്കുക. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും നിലനിൽക്കണം, ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് പത്ത് പേര് അറിയിക്കണ്ടേ? അപ്പൊ അതിന് അദ്ദേഹം അങ്ങോട്ട് കയറി ബി ജെ പി സ്നേഹിക്കുന്നത് ചിലപ്പോ ഓൺ സൈഡ് പ്രേമങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ല. പ്രേമിച്ചാലും വേറെ കാര്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബി ജെ പിക്കും ഈ എങ്ങനെയെങ്കിലും ഒരു 10 ക്രിസ്ത്യാനികളെ കൈ കിട്ടുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. കാരണം ക്രിസ്ത്യാനിയുടെ ഇടയിൽ അവർക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല, പല തരത്തിലുള്ള വഴി ഇത് നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു പിടിവള്ളി ഇപ്പം മുങ്ങിച്ചവാൻ പോകുന്നതിൻ്റെ അവർ പാമ്പിനാണ് കൈ കിട്ടുന്നത് വിചാരിക്കും, മുങ്ങിച്ചവാൻ പോവുകയാണ്, ഭയങ്കര കയത്തിൽ കിടക്കുകയാണ്. അപ്പം പാമ്പ് പോകുന്ന ഒരു വലിയ പാമ്പ് അവനെ പിടിച്ചാൽ രക്ഷപ്പെടുമെങ്കിൽ നമ്മൾ പാമ്പിനെ പിടിക്കും. അങ്ങനെയാണ് ഇപ്പം ബി ജെ പിയുടെ അവസ്ഥ. അല്ലാതെ ബി ജെ പി യഥാർത്ഥത്തിൽ ഒരു പാമ്പ് തന്നെയാണ് പി സി. അതെ, അതപ്പം പാമ്പാണെങ്കിൽ ചെറിയ പാമ്പല്ല, പിന്നെ അതെ അത് അതൊരു മൂർഖനാണ്. അത് കരക്കേറണം, കരക്കേറുമ്പോൾ ചിലപ്പോൾ പാപ പറയണം, ഇവനാണോ എൻ്റെ ദേഹത്ത് പിടിച്ചതെന്ന് ചോദിച്ചിട്ട് ഒരു കൊത്തുകൊത്തുമായിരിക്കും. പക്ഷേ മുങ്ങിത്തള്ളാൻ പോകുന്നവനെ പാമ്പിനെ കൈ കിട്ടിയാലും ഒരു തുരുമ്പെന്നുള്ള നിലയിൽ പിടിക്കും, ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ചൂട് വയ്ക്കാം. അത്ര ഗതിയാണ് ബി ജെ പി അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചോദിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കണ്ണൻ താനം എങ്ങോട്ട് പോയി? കണ്ണന്താനത്തെ അത് അവര് വലുതായിട്ട് കണ്ണൻ വഴി ഓടി, കണ്ണന്താനെ കൊണ്ടുവന്നു, എം പി ആക്കി, മന്ത്രിയാക്കി, അവസാനം മന്ത്രിയാക്കിയപ്പം പിന്നെ സഹിക്കാൻ വയ്യാതെ താഴെയിട്ടു. ഇപ്പൊ രാജ്യസഭ വന്നപ്പോഴത്തേക്ക് അതില്ല. അപ്പൊ അതാ മനസ്സിലായി. അപ്പൊ അവര് നോക്കുന്ന പരീക്ഷണങ്ങളെല്ലാം അവർക്ക് പരാജയപ്പെടുന്നു. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. കണ്ണന്താനം പരാജയപ്പെട്ടു, ഇപ്പൊ പി സി ജോർജും പരാജയപ്പെടുമോ ഇല്ലെന്ന് അവർക്ക് തീർത്ത് പറയാനാവില്ല. ഈ പി സി ജോർജിന് ഇപ്പൊ കിട്ടിയ നെഗറ്റീവ് പബ്ലിസിറ്റിയും അത് പോസിറ്റീവായി മാറുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത്. അങ്ങനെ വന്നാലെങ്കിലും പി സി ജോർജിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലത്തിലെങ്കിലും കുറച്ച് ആളുകൾ വരുമല്ലോ. ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച രണ്ട് മുന്നണികളെയും കെട്ടി, രണ്ടല്ല മൂന്ന് മുന്നണിയും, ബി ജെ പി എൻ ഡി എയും യു ഡി എഫിനെ എൽ ഡി എഫിനെയും പിന്നെ വെട്ടിയാണ് ഇയാൾ ഒറ്റയ്ക്ക്. ദയനീയമായി പരാജയപ്പെട്ടു. അരവിക്കരയിൽ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ പി സി ജോർജ് അവിടെ വന്ന് ബി എസ് ഡി പി ആയ ചെറു സ്ഥാനാർത്ഥിയെ നടത്തി. അവസാനം അയാൾക്ക് കിട്ടിയ വോട്ട് നോട്ടയുടെ പുറകെയായിരുന്നു. പൂഞ്ഞാറിൽ ഓക്കെ, പിന്നെ ശേഖരേട്ടൻ പറയുന്ന പോലെ പൂഞ്ഞാറിൽ 10 ആളുണ്ടെന്ന് നോക്കാം. പൂഞ്ഞാർ വിട്ടാൽ ഇയാൾക്ക് എവിടെ ഉള്ളു? മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നമ്മൾ ശ്രദ്ധിക്കണം, എഴുതി വായിക്കുകയായിരുന്നു
കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതി അലക്ഷ്യമാകും അദ്ദേഹം അല്ലാതെ പ്രസംഗിച്ചു. അതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പിക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബസ്പാസുരന് പിന്നെ വരം കൊടുത്ത പോലെയാവും നമ്മുടെ ബി സി ജോർജിനെ കൂടെ കൊണ്ടു നടക്കുന്നത്, അത്ര മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. അത്രയും വേണോ? വേണ്ടിവരും.